പ്രസൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വൻതോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എളുപ്പം പ്രവേശനം മികച്ച ജോലി അവസരങ്ങൾ ജീവിത നിലവാരം എന്നിവയെല്ലാം യുവതലമുറയെ വിദേശ സർവകലാശാലകളിലേക്ക് ആകർഷിക്കുന്നു കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ പ്രവണതയിൽ മുന്നിലാണ് പക്ഷേ വിദേശത്ത് പഠിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന സത്യാവസ്ഥ എന്താണ് പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രമാണോ അവിടെ ഉള്ളത് അല്ലെങ്കിൽ ചൂഷണം ക്ഷീണം സാമ്പത്തിക ബാധ്യതകൾ എന്നിവയും നേരിടേണ്ടി വരുമോ ഇന്ന് ഈ വീഡിയോയിലൂടെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ യാഥാർത്ഥ്യം ആഴത്തിൽ വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിലേക്കും മൂന്ന് ലക്ഷത്തിലധികം പേർ കാനഡയിലേക്കും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ യു കെയിലേക്കും ഏകദേശം എൺപതിനായിരം പേർ ഓസ്ട്രേലിയയിലേക്കും പോയി മൊത്തത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം വിദേശത്ത് പഠിച്ചു ശരാശരി ഈ നാല് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രതിവർഷം മൂന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം രൂപ ചെലവഴിക്കുന്നു അതായത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നു ഈ ഗണ്യമായ ചെലവുണ്ടായിരുന്നിട്ടും പല വിദ്യാർത്ഥികളും അവരുടെ അനുഭവത്തിൽ സന്തുഷ്ടരാണ് കൂടുതൽ പേരും അസന്തുഷ്ടരാണ് ഇത്രയധികം പണം ചെലവഴിച്ചിട്ടും വിദ്യാർത്ഥികൾ സംതൃപ്തരല്ലെങ്കിൽ അവർ എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് വിദേശത്ത് പഠിക്കാൻ ഓരോ വർഷവും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നത് മൂല്യവത്താണോ കുട്ടികളോട് അവിടുത്തെ ജീവിത രീതികൾ ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും ഉണ്ടാവും ചിലർക്ക് നല്ല കഥ പറയാനുണ്ടാവും മറ്റുള്ളവർക്ക് മോശവും വ്യത്യസ്ത വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭവങ്ങളുണ്ട് നിലവിലെ സാഹചര്യം പരിശോധിക്കാം കഴിഞ്ഞ വർഷം ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിച്ചു ഈ വിദ്യാർത്ഥികളിൽ മുപ്പത്തെട്ട് ശതമാനം പഞ്ചാബ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഗോവയും കേരളവും മൊത്തത്തിൽ കുറച്ച് വിദ്യാർത്ഥികളെ അയക്കുമ്പോൾ കേരളത്തിൻ്റെയും ഗോവയുടെയും ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഉയർന്ന ശതമാനം ഉണ്ട് സുഹൃത്തുക്കളെ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ സാധിക്കും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏഴ് ശതമാനം വളർച്ച ഉണ്ടാവാം എന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ആയിരത്തി ഇരുന്നൂറ് സർവകലാശാലകളും അമ്പതിനായിരം കോളേജുകളും ഉണ്ടായിട്ടും നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും വിദേശത്ത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയിലെ കടുത്ത മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഒരു പ്രധാന കാരണം അക്കാഡമിയുടെ സഹസ്ഥാപകനായ ഗൗരവ് മുജ്ജൽ ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തെ ഒരു ടൂർണമെന്റിനോട് ഉപമിച്ചു ഇന്ത്യയിലെ ഒരു നല്ല കോളേജിൽ പ്രവേശിക്കുന്നത് ഒരു ടൂർണമെന്റ് വിജയിക്കുന്നത് പോലെ മത്സരപരമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എം ബി ബി എസ് ഡെൻ്റൽ സീറ്റുകളിലേക്കുള്ള നീറ്റ് യു ജി പരീക്ഷയിൽ ഇരുപത് ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മറ്റു എക്സാമുകൾക്കും ഇതേ അവസ്ഥയാണ് സീറ്റുകൾ കുറവും എക്സാം എഴുതുന്നവരുടെ എണ്ണം വളരെ കൂടുതലുമാണ് ഈ സഹ സാഹചര്യത്തിൽ തീർച്ചയായും വിദ്യാർത്ഥികൾ വിദേശ കോളേജുകൾ സ്വീകരിക്കാനുള്ള ചിന്തയിലേക്ക് നീങ്ങുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞാലുടൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കൂട്ടം അവർ ജർമ്മൻ പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നു ലക്ഷ്യം യു കെ ജർമ്മനി യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ എത്തുക എന്നതാണ് അതിനുവേണ്ടി അവർ ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നു അപ്പോൾ നേട്ടമുണ്ടായിട്ടുള്ളവർ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാവണം ചിലപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കൂട്ടുകാർ പോലും ഉണ്ടായേക്കാം സുഹൃത്തുക്കളെ പ്രശ്നങ്ങൾ അവിടെയല്ല ഇന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പലതും ഒരു ബിസിനസ് പാറ്റേൺ ആണ് പിന്തുടരുന്നത് അവരുടെ പരസ്യങ്ങളിൽ വിദേശത്ത് പഠിക്കാം വലിയൊരു തുക സ്റ്റൈഫൻറ്റോടെ ഇത് കേൾക്കുന്ന ഓരോ കുട്ടികളും അതിൻ്റെ ഫീസുകൾ നൽകി കോച്ചിങ്ങിന് പോകുന്നു നിങ്ങൾ എത്ര നല്ലതുപോലെ എക്സാം എഴുതിയാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആ സാഹചര്യത്തിൽ നിങ്ങൾ വീണ്ടും ഫീസ് അടച്ച് കോഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്നതും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കളഞ്ഞ വിദ്യാർത്ഥികൾ നമുക്കിടയിൽ ഉണ്ടാവാം വിദേശ പഠനം സ്റ്റൈഫണ്ടോടെ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനുവേണ്ടി നടത്തപ്പെടുന്ന എക്സാം എത്ര പേർ എഴുതും എന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും അഡ്മിഷൻ വിദേശത്ത് അവർക്ക് ഒരേ സമയത്ത് നേടിത്തരാൻ ആവുമോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ അപ്പോൾ എക്സാമിൽ പരാജയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കും അതുവഴി ചിലർ വീണ്ടും ഫീസ് നൽകി റിപ്പീറ്റ് ചെയ്യുന്നു ചിലർ കോച്ചിങ് ഉപേക്ഷിക്കുന്നു എന്തു തന്നെ ആയാലും നേട്ടം സ്ഥാപനങ്ങൾക്കാണ് നഷ്ടം നിങ്ങൾക്കും അതുകൊണ്ട് എക്സാം നിങ്ങൾ നല്ലതുപോലെ എഴുതിയെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ലെന്ന് തോന്നിയാൽ വേണ്ട നടപടി സ്വീകരിക്കാൻ മടിക്കരുത് വലിയ യൂണിവേഴ്സിറ്റി പോലും ഉത്തര കടലാസുകൾ റിവാലുവേഷൻ ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യപ്രകാരം കുട്ടികൾക്ക് കാണാനും അവസരം നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളും അത് നൽകേണ്ടതുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എന്തിനേയും സമീപിക്കുമ്പോൾ വ്യക്തമായ ധാരണയോടെ സമീപിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം പ്രധാന കാരണം കോളേജുകളുടെ എണ്ണക്കുറവ് നിലവാരമില്ലായ്മ എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് മുൻ ഐ ഐ എം അഹമ്മദാബാദ് പ്രൊഫസർ വി രഘുനാഥൻ പല ഇന്ത്യൻ കോളേജുകളും രാഷ്ട്രീയക്കാരും ബിൽഡർമാരും നിയന്ത്രിക്കുന്ന റിയൽ എസ്റ്റേറ്റ് റാക്കറ്റുകളാണെന്ന് വിമർശിച്ചത് ഓർമ്മ വരുന്നു ഉദാഹരണത്തിന് ലൈംഗിക പീഡനത്തിന് ആരോപിക്കപ്പെട്ട മുൻ ഗുസ്തി പ്രസിഡന്റ് ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന് അമ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് രാഷ്ട്രീയക്കാർ എളുപ്പം ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഇതിന് കാരണം ബി പ്രോഗ്രാമുകൾ പോലെയുള്ള കോഴ്സുകളിൽ ഇന്റേൺഷിപ്പുകൾ നിർബന്ധമല്ല ഇത് വിദ്യാർത്ഥികളെ പ്രായോഗിക വൈദഗ്ധ്യം ഇല്ലാതെ ആക്കുന്നു തൽഫലമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും രണ്ട് ഓപ്ഷനുകൾ നേരിടേണ്ടി വരുന്നു ഒരു ടൂർണമെന്റ് വിജയിക്കുക അല്ലെങ്കിൽ ചെറിയ വിദ്യാഭ്യാസം നൽകുന്ന കോളേജിൽ ചേരുക ഒരു ജോലി ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾക്ക് കോളേജുകൾ പിന്തുണ നൽകാത്തതിനാൽ അവരുടെ സ്വന്തം പ്രയത്നങ്ങളെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും വിദേശത്ത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആളുകൾ വിദ്യാഭ്യാസം പിന്തുടരുക മാത്രമല്ല ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് വരുമാനം തേടുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അടിസ്ഥാനപരമായി അവർക്ക് എത്ര പണം സമ്പാദിക്കാൻ കഴിയും മികച്ച സമ്പാദ്യത്തിനുള്ള അവസരങ്ങൾക്കായി മിക്ക ആളുകളും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ലോക ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കാർ ജോലിക്കായി സ്വന്തം രാജ്യത്ത് നിൽക്കുമ്പോൾ അവരുടെ വരുമാനം നാൽപ്പത് ശതമാനമാണ് അവർ വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ വരുമാനം നൂറ്റി ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു ശമ്പളം മികച്ചതാണ് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലെ മുതലാളിത്തം കഠിനാധ്വാനത്തിന് പ്രതിഫലം നൽകുന്നു ഇതൊക്കെ കാരണം കുട്ടികൾ ഈ രാജ്യങ്ങളിൽ പോവാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ അതിൽ തെറ്റില്ല പക്ഷേ അതിനെ സമീപിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് മാത്രം കാരണം ഇന്ന് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് സ്കാംസ് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് മറ്റൊരു കാരണം ജീവിത നിലവാരമാണ് അത് ആത്മനിഷ്ഠവും വിവിധ ഘടകങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് ഉദാഹരണത്തിന് വായു മലിനീകരണം ആയുർദൈർഘ്യത്തെ സാരമായി ബാധിക്കുന്നു ചിക്കാഗോ സർവകലാശാലയുടെ കണക്കനുസരിച്ച് ഡൽഹിയിൽ താമസിക്കുന്നത് ശരാശരി ആയുർദൈർഘ്യം പന്ത്രണ്ട് വർഷം കുറയ്ക്കുന്നു ഒരു ശരാശരി ഇന്ത്യക്കാരന് ഇത് അഞ്ചു വർഷമായി കുറയുന്നു സഞ്ചാര സ്വാതന്ത്ര്യം ജീവിതശൈലി വൈവിധ്യം ശബ്ദ മലിനീകരണം ശുചിത്വം തുടങ്ങിയ വശങ്ങളും ജീവിത നിലവാരത്തിൽ ഉൾപ്പെടുത്താം ഏറ്റവും വലിയ വ്യത്യാസം ജനസാന്ദ്രത ആയിരിക്കാം വിദേശത്ത് തിരക്കും കുറവാണ് ചില ആളുകൾ സമാധാനപരമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നു അപ്പോൾ സുഹൃത്തുക്കളെ മറ്റൊരു ചോദ്യം ഇതാണ് വിദേശത്തേക്ക് പോയ എല്ലാവരുടെയും സ്വപ്നം പൂവണിഞ്ഞു പല വിദേശ രാജ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥ ബുദ്ധിമുട്ടുകയാണ് ഇത് ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു അത് മാത്രമല്ല ചിലവുകൾ വളരെ വലുതാണ് പോകുന്നവരിൽ പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവിടെ തന്നെ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ നല്ല നിലയിലാണ് മറ്റ് ചിലർ ശ്രമങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്കും മടങ്ങുന്നുണ്ട് ഈ മടങ്ങുന്നവരുടെ അല്ലെങ്കിൽ വേണ്ട ഇതിനു വേണ്ടി അവർ ചിലവഴിച്ച പണത്തിന് കണക്കുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ വിദേശത്ത് പോകാൻ നാല് തൊട്ട് നാപ്പത് ലക്ഷം വരെ കടം വാങ്ങി പോകുന്നവരുണ്ട് ഇതിൽ ഭൂരിഭാഗവും പണവും ഏജന്റുമാർക്കുള്ളതാണ് ഒന്ന് ഓർക്കുക ഏജന്റുമാരുടെ അവരുടെ ജീവിതം സേഫ് ആണ് പക്ഷെ പണം മുടക്കുന്നവരുടെയോ സുഹൃത്തുക്കളെ ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്ന എല്ലാവരും പരാജയപ്പെടുകയാണ് എന്നല്ല ഞാൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഴിമതികളിൽ പോയി വീഴാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ കാര്യങ്ങൾ ഇന്ന് വളരെ ബിസിനസ് പരമായി കഴിഞ്ഞു അത് ഓർത്തുകൊള്ളുക കാനഡയിൽ വിദ്യാർത്ഥികൾ ജോലി കണ്ടെത്തുമ്പോൾ പോലും വിസ പ്രശ്നങ്ങൾ പോലുള്ള അധിക പോരാട്ടങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു കാലിഫോർണിയയിൽ എച്ച് വൺ ബി വിസയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ കൂടുതലും ഇന്ത്യക്കാർക്കിടയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് യു വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം ഒ പി ടി വിസയിൽ ഒരു വർഷം ജോലി ചെയ്യാം അവരുടെ ബിരുദം ഒരു സ്റ്റെം ഫീൽഡിലാണെങ്കിൽ അതായത് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് അവർക്ക് രണ്ട് വർഷത്തെ വിപുലീകരണം ലഭിക്കും എന്നിരുന്നാലും സ്റ്റെം ഇല്ലാത്തവർക്ക് ഈ വിപുലീകരണം ലഭിക്കില്ല പക്ഷേ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും സ്റ്റെം ബിരുദം നേടിയിട്ടുണ്ട് ഇതിനർത്ഥം അവർക്ക് കുറഞ്ഞത് മൂന്ന് വർഷത്തേക്ക് വിസ പ്രശ്നമില്ല എന്നാണ് അതിനുശേഷം എച്ച് വൺ ബി വിസയ്ക്കുള്ള പോരാട്ടം ആരംഭിക്കുന്നു എച്ച് വൺ ബി വിസയ്ക്ക് ഓരോ വർഷവും എൺപത്തി അയ്യായിരം സ്ലോട്ടുകൾ ലഭ്യമാണ് അതായത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അപേക്ഷകരിൽ എൺപത്തയ്യായിരം പേർക്ക് മാത്രമാണ് വിസ ലഭിക്കുന്നത് ലോട്ടറി സമ്പ്രദായത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വിജയിക്കാത്തവർ അമേരിക്ക വിട്ട് നാട്ടിലേക്ക് മടങ്ങണം അവസരമുള്ളിടത്ത് പലപ്പോഴും തട്ടിപ്പുകളും ഉണ്ടാകാറുണ്ട് ഒന്നിലധികം വ്യാജ കമ്പനികൾ വഴി എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇത് മറ്റുള്ളവർക്ക് മോശമായി ബാധിക്കും എനിക്ക് പറയാനുള്ളത് ലോകത്തിലെ വലിയ മാർക്കറ്റ് ഇന്ത്യ ആണെന്നുള്ളതാണ് ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി കണക്കാക്കുക നിങ്ങളുടെ കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വിജയം നേടാനാവും ഓർക്കുക ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ആപ്പിൾ പത്ത് ദശലക്ഷം ഐഫോണുകൾ വിറ്റു ആഡംബര കാർ കമ്പനിയായ മേഴ്സിഡിസ് വൻ വിൽപ്പന രേഖപ്പെടുത്തി അതുകൊണ്ടാണ് പല അമേരിക്കൻ കമ്പനികളും ചൈനക്ക് പകരം ഇന്ത്യയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നത് പല ഇന്ത്യക്കാരും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി ഉള്ളവരാണ് ഈ ശുഭാപ്തി വിശ്വാസം ഒരു മരുന്നു പോലെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾക്ക് നിങ്ങളുടെ സ്വന്തം പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ കഴിയും അത് പലപ്പോഴും പല അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്നതല്ല എന്നിരുന്നാലും ഇത് എല്ലാവർക്കും ബാധകമല്ല നല്ല പാക്കേജുകളുമായി വിദേശത്ത് മികച്ച കോളേജുകളിൽ പ്രവേശനം നേടിയ നിരവധി വിദ്യാർത്ഥികൾ അവിടെ സന്തുഷ്ടരാണ് ആഗോള സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ അത് കാലക്രമേണ മെച്ചപ്പെടുമെന്നും ചില വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ സന്തോഷ സമവാക്യമുണ്ട് അതിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രാധാന്യമുള്ള വ്യത്യസ്ത രീതികളുമുണ്ട് എല്ലാവർക്കും ഒരേ സന്തോഷ സമവാക്യം ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് ജോലിയിൽ ഞാൻ സന്തുഷ്ടനാണെങ്കിൽ എല്ലാവരും ജോലി ചെയ്യണമെന്ന് ഇതിനർത്ഥമില്ല ഞാൻ വിവാഹത്തിൽ സന്തുഷ്ടനാണെങ്കിൽ എല്ലാവരും വിവാഹം കഴിക്കണമെന്ന് ഇതിനർത്ഥമില്ല ഞാൻ ഇന്ത്യയിൽ സന്തുഷ്ടനാണെങ്കിൽ എല്ലാവരും ഇന്ത്യയിൽ ജീവിക്കണം എന്നല്ല ഓരോരുത്തർക്കും അവരുടേതായ സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ട് അതിനാൽ ആളുകളുടെ തീരുമാനങ്ങൾ വ്യത്യസ്തമാകുമെന്നത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനമാണ് വലുത് അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനേയും നേരിടാൻ കഴിയും അഴിമതികളെ മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് വാഗ്ദാനം നൽകുന്ന സ്ഥാപനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെന്ന സംശയങ്ങൾ ഉണ്ടായാൽ ചോദ്യം ഉയർത്തുക ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക